ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുദിന ജീവിതത്തിന് ആവശ്യമായ ദൈവകൃപകൾക്കായി നോക്കി പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. സ്നേഹവന്ദനങ്ങളോടെ ദൈവത്തിനൊരുപാട് സ്തുതിയും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ, നിങ്ങൾക്ക് കൈമാറാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയും പ്രാർത്ഥനയോടെ ഒരു വിശദീകരണത്തിന് ഒരുങ്ങുകയും ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 3:18 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:18 നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ 1-2 സഭകൾക്കുള്ള ദൂത് എന്ന് അറിയപ്പെടുന്ന 7 സഭകൾക്കുള്ള ദൂതാണ് ഓരോരോ പാരഗ്രാഫിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. 7 സഭകൾക്കുള്ള ദൂതനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ 7 സഭകളെ മാത്രം സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ ഇടയ്ക്കെപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ ആകെ 7 സഭയെ ഉണ്ടായിരുന്നു എന്ന് ധരിക്കരുത്. ഒരുപാട് സഭകളുള്ളതിൽ നിന്ന് 7 സഭകളെ കർത്താവ് ചൂസ് ചെയ്തു. 7 പ്രദേശത്തെ സഭകളായിരിക്കാം. ഓരോരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് ഓരോ സഭകൾക്കും കൊടുത്തിരിക്കുന്ന ദൂതിനകത്ത് പരാമർശിക്കുന്നത് എന്ന് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു. അതെന്തുമാകട്ടെ, സഭാ പീരീഡിലെ അവസാനത്തെ സഭ എന്നാണ് ലവോദിക്ക സഭയെ വിളിക്കുന്നത്. ആ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതോടുകൂടെ ഓരോരോ സഭകൾക്കുള്ള ദൂത് തീർന്നിട്ട് 4 ആരംഭിക്കുന്നു. വെളിപ്പാടിൻ്റെ സുന്ദരമായിരിക്കുന്ന പ്രദർശനം യോഹന്നാനെ ദൈവമായ കർത്താവ് തുറന്നു കൊടുക്കുകയാണ്. ലവോദിക്ക സഭയോട് ദൈവമായ കർത്താവ് ദൂത് പറയുമ്പോൾ നമ്മൾ വായിച്ച 18 ഒരു വലിയ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധി പറഞ്ഞു കൊടുക്കലാണ്. കർത്താവാണിത് പറയുന്നത്. കർത്താവിനപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നുണ്ട്. കർത്താവ് സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അഥവാ ഓരോ വിശ്വാസികളോടും കൂടി ചെയ്യുന്ന ബന്ധത്തിൽ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ. രോഗം വന്നാൽ സൗഖ്യമാക്കും, കഷ്ടം വന്നാൽ വെടിവയ്ക്കും, കടഭാരം വന്നാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷ തരും, ഒറ്റപ്പെട്ടു പോയാൽ കൂട്ടിരിക്കും, മനസ്സിടിഞ്ഞാൽ മനസ്സിന് ധൈര്യം തരും, ഭയം വന്നാൽ നമ്മളെ സധൈര്യമാക്കി മാറ്റും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ദൈവമായ കർത്താവ് ചെയ്യും. വേദപുസ്തകം അതിനെ പ്രതിപാദിക്കുന്നു. ഓരോരുത്തരുടെ അവസ്ഥകൾക്ക് തക്കവണ്ണം ദൈവം അത് ചെയ്യുന്നു. എന്നാൽ ദൈവം നമ്പരാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ദൈവമായ കർത്താവ് ബുദ്ധി പറഞ്ഞു തരുന്നു. ബുദ്ധി പറഞ്ഞു തരിക, അതെത്ര പേര് കേൾക്കുന്നുണ്ട്, എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്നറിയില്ല. ദൈവം ബുദ്ധി പറഞ്ഞു തരുന്ന ദൈവമാണ്. ബുദ്ധി പറഞ്ഞു തരുന്നവൻ ലവോദിക്ക സഭയെ സൗഖ്യമാക്കുകയല്ല, ലവോദിക്ക സഭയെ സമ്പന്നനാക്കുകയല്ല, ലവോദിക്ക സഭയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവ് ബുദ്ധി പറഞ്ഞു തരാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഓർത്തു നോക്കി. ഒരു മിടുക്കനായ പ്രൊഫസർ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ആ വിദ്യാർത്ഥി രക്ഷപ്പെടാം. അങ്ങനെയാണല്ലോ, സ്തോത്രം. ഒരു നല്ല ഡോക്ടർ ചികിത്സിക്കാൻ തുടങ്ങിയാൽ എത്ര കൈവിട്ടുപോയ രോഗിയും ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബുദ്ധി പറഞ്ഞു തരുന്നത് ഇവിടുത്തെ ഒരു ജ്ഞാനിയോ ഇവിടുത്തെ ഒരു പ്രൊഫസറൊന്നുമല്ല, അഖിലാണ്ട സൃഷ്ടാവായ സർവജ്ഞാനിയായ സനാതനനായ സർവശക്തനായ സകലത്തെയും കാണാൻ കഴിവുള്ള സർവകൃപാലുവായ ദൈവമായ കർത്താവ് ബുദ്ധി പറഞ്ഞു തരാൻ തുടങ്ങിയാൽ അയ്യോ, പരാജയങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ യേശു മറ്റിതര സഭകളോട് ആലോചനകൾ പറയുമ്പോൾ ഈ സഭയ്ക്കൊരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട് ഈ സഭയ്ക്ക്, ഈ സഭയെക്കുറിച്ചൊരു നല്ലത് പറഞ്ഞിട്ടില്ല, പക്ഷെ കർത്താവിന് ഇവരെ മറക്കാൻ കഴിയുന്നില്ല. ഇവരൊരു അപകട മുൻപിലാണ്. ഇവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഞാൻ എൻ്റെ വായിൽ നിന്ന് നിങ്ങളെ ഉമിണ്ണുകളയും. അതിനൊരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവായി യേശു തൻ്റെ ജനത്തെ തൻ്റെ ഉള്ളിലാണ് പേറുന്നത്. അതുകൊണ്ടാണ്
ക്രിസ്തുവിലാകുക എന്നാണ് രക്ഷയ്ക്ക് പറയുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായി, ഏതെങ്കിലും സംഘടനയിൽ ചേർന്നൊന്നല്ല, ഏതെങ്കിലും സമുദായത്തിൽ ചേർന്നൊന്നല്ല, ക്രിസ്തുവിലായി, ക്രിസ്തുവിലായി, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ഉള്ളിലായി എന്നാണ് രക്ഷിക്കപ്പെടുമ്പോൾ, ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ സംഭവിക്കുന്നത്. യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ നിന്നെ ഉള്ളിലാണ് കൊണ്ട് നടക്കുന്നത്, എൻ്റെ ഉള്ളിലാണ് നീ. നീ നിൻ്റെ ജീവിതത്തെ മാറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ ഉമിന്നുകളയും എന്നാണ് മലയാളത്തിൻ്റെ ഒരു പഴയ ഭാഷ. എൻ്റെ അർത്ഥം, നിൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിന്നെ പുറത്താക്കും. അതാണ് എൻ്റെ ശരിക്കുമുള്ള വ്യാഖ്യാനം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അകത്ത് ജീവിക്കുക, ഒരുത്തൻ ക്രിസ്തുവിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക, ആ സംരക്ഷണം മുഴുവൻ നഷ്ടപ്പെടും, ക്രിസ്തുവിൽ നിന്ന് പുറത്തു പോകും. ഇതാണ് അവരോടുള്ള മുന്നറിയിപ്പ്. ഇവരുടെ പ്രശ്നം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരവരുടെ വിഷയം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ അവർ പറയുന്നു, പക്ഷേ അവർ നഗ്നനാണ്, ദരിദ്രനാണ്, അവർ കുരുടരാണ് എന്ന്, അരിഷ്ടനാണ്, നിർഭാഗ്യവാനാണ് എന്നവരറിയുന്നില്ല. ഒരു സമ്പന്നരാണെന്ന് പറയുക, പക്ഷേ ഇവരുടെ അവസ്ഥ ദാരിദ്ര്യമാണ്, ഇവർ നിർഭാഗ്യവാനാണ്, പക്ഷേ ഇവർ കുരുടരും ദരിദ്രരുമാണ്, അരിഷ്ടരാണ് അവിടെ എഴുതിയിരിക്കുന്നു, ഇവരറിയുന്നില്ല. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, അറിയാതെ പോകുന്ന അവസ്ഥകൾ. നമ്മൾ പാപികളാണെന്ന്, നമുക്ക് പ്രശ്നമുണ്ടെന്ന്, നമ്മൾ റൈറ്റ് വേയിലല്ല പോകുന്നതെന്ന്, നമ്മൾ തെറ്റായ സ്ഥിതിയിലാണെന്ന്, നമ്മൾ പഠിച്ചിരിക്കുന്നത് ശരിയല്ലെന്ന്, ഇതറിയാതെ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേട്ടോ. അത് മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ സ്ഥിതിയാണ്. ചതിക്കപ്പെടും എന്നാണ് പൗലോസ് അതിനെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തെ നമുക്കറിയാമല്ലോ വലിയൊരു പ്രശ്നം എന്നറിയാമോ. തുടക്കത്തിൽ അറിഞ്ഞാൽ, ഇതിൻ്റെ ആരംഭദശയിൽ അറിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നാണ് വിദഗ്ധരായ ഡോക്ടർ പറയുന്നത്. പക്ഷെ മിക്കവാറും നമ്മൾ അറിയുന്നില്ല. ഇതിന് പ്രത്യേകിച്ച് വലിയ അഗാധമായിരിക്കുന്ന പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മിക്കവാറും ചിലപ്പോൾ ഉണ്ടാകില്ല. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഏതെങ്കിലും ഒരു അവയവത്തിനകത്ത് ക്യാൻസറിൻ്റെ സിംറ്റം ഉണ്ടായി, നാളുകൾ പിന്നിട്ടു, അങ്ങനെ നമ്മൾ തീരെ ക്യാൻസർ നമ്മളെ ആക്രമിച്ച് യുദ്ധം ചെയ്ത പോലെ തളർത്തിക്കളയുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ചില വളർച്ച, പ്രയാസം, ക്ഷീണം, കൂടെ പനി, അങ്ങനെ ഒരു സ്ഥിതിയൊക്കെ വരുമ്പോൾ നമ്മൾ നേരെ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ അടുക്കൽ ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ അറിയുന്നൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമുണ്ട്. ഫോർത്ത് സ്റ്റേജിലാണ്. സാധാരണ നമ്മൾ കേൾക്കാറില്ലേ, ഫോർത്ത് സ്റ്റേജ് വന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ആരെങ്കിലുമൊക്കെ അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ പേടിക്കണ്ട, ദൈവം കൂടെ ഉണ്ടെങ്കിൽ കാര്യത്തിന് മാറ്റമുണ്ട്. ഞാനൊരു സാങ്കേതികമായിരിക്കുന്ന കാര്യം പറയുക, ഫോർത്ത് സ്റ്റേജായി, തേർഡ് സ്റ്റേജായി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞില്ല. ക്യാൻസറിൻ്റെ ഒന്നാം സ്റ്റേജ് നമ്മൾ അറിഞ്ഞില്ല, രണ്ടാം സ്റ്റേജ് നമ്മൾ അറിഞ്ഞില്ല, മൂന്നാം സ്റ്റേജ് നമ്മൾ അറിഞ്ഞില്ല. അപ്പോഴും നമ്മൾ ജീവിച്ചു, അപ്പോഴും നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴും യോഗങ്ങളിലൊക്കെ പങ്കെടുത്തു, അപ്പോഴും നമ്മൾ അറിഞ്ഞില്ല. പലരും നമ്മുടെ മുമ്പിലേക്ക് പോയി, മുമ്പിലൂടെ പോയി, പല ദൂതുകൾ നമ്മൾ കേട്ടു, പല പ്രവാചകന്മാരെ നമ്മൾ കണ്ടു, അവരാരും പറഞ്ഞില്ല, നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ചെന്നപ്പോഴത്തേക്കും വൈകിപ്പോയി, ഫോർത്ത് സ്റ്റേജ് വരെ നമ്മൾ അറിഞ്ഞില്ല, അറിയാതെ പോയി. അതാണ് ഗുരുതരമായിരിക്കുന്ന പ്രശ്നം. നമ്മുടെ വയറിനകത്തൊരു മുഴയുണ്ടായി, നമ്മുടെ കിഡ്നിയിലൊരു പ്രശ്നമുണ്ടായി, നമ്മൾ അറിയുന്നില്ല. കുറേ കഴിഞ്ഞ് നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും എന്താ സ്ഥിതി, അതിൻ്റെ കൈവിട്ടുപോയി, സമയം അതിക്രമിച്ചു പോയി. ഇതാണ് പ്രശ്നം. ഇവിടുത്തെ സഭയ്ക്കും അത് തന്നെയാണ് പ്രശ്നം. എന്താണെന്നറിയാമോ, ഇവരറിയുന്നില്ല, അവരുടെ പ്രശ്നം അറിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പലരും അറിയുന്നില്ല നമ്മുടെ പ്രശ്നം എന്താണ്, പലരും അറിയുന്നില്ല നമ്മുടെ സ്ഥിതി എന്താണ്. അറിയാതെ നമ്മൾ ആചാരങ്ങളിലും കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോവുക. അറിയണം നമ്മൾ പ്രശ്നത്തിലാണ്, നമ്മൾ നഗ്നരാണ്, നമ്മൾ സ്വതന്ത്രം ദരിദ്രരാണ്, നമ്മൾ അരിഷ്ടരാണ് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ അറിയണം. അറിയാതെ പോകുന്നത് വലിയ അബദ്ധത്തിലായി മാറും. ജീവിതത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ആ ഒരറിവ് നമ്മളെ തിരിച്ചുവിടും. അടുത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എത്ര പ്രശ്നത്തിലാണെങ്കിലും, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നു, വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത, ഏത് കുഴഞ്ഞു മറഞ്ഞ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടെന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. അതിനായിട്ട് ഞാൻ പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ കൺമുമ്പിൽ ചെന്ന് പെട്ടാൽ
കർത്താവിൻ്റെ കാഴ്ചവട്ടി ചെന്ന് പെട്ടാൽ എത്ര കുഴഞ്ഞ് മറഞ്ഞ് തിരിഞ്ഞ പ്രശ്നമാണെങ്കിലും ദൈവമായ കർത്താവ് പരിഹാരം വരുത്തും. ലാസറിൻ്റെ വീട്ടിലെ സംഭവം 1000 വട്ടം പറഞ്ഞതാണെങ്കിലും പിന്നെയും പിന്നെയും പറഞ്ഞാലും അതിൻ്റെ ഊഷ്മളത മങ്ങത്തില്ല. സ്തോത്രം. മാർത്തയും മറിയയും മാറി മാറി പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ അങ്ങ് വന്നിരുന്നെങ്കിൽ. ഇപ്പോൾ അവരുടെ പ്രശ്നം ഇതാണ്, അവരുടെ ചിന്താഗതി ഇതാണ്, വൈകിപ്പോയി, അരുമനാഥൻ വരാൻ വൈകിപ്പോയി, ഇനി പരിഹാരമില്ല, നാറ്റം വെച്ചു, ആന്തരിക അവയവങ്ങളെല്ലാം ദ്രവിക്കാൻ തുടങ്ങി, പഴിപ്പടിച്ചു എന്നൊക്കെയാണ് ചിന്ത. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് പറയുന്ന പരിഹാരമുണ്ട്. എവിടെ വെച്ചെന്ന് കാണിച്ചാൽ മതി. ഏത് സ്റ്റേജിലാണെങ്കിലും, ഏത് സ്ഥിതിയിലാണെങ്കിലും, എത്ര വൈകിയ വിഷയമാണെങ്കിലും, എത്ര കൈവിട്ടുപോയ കാര്യമാണെങ്കിലും, എത്ര ഹൃദയത്തിനകത്ത് പരിഹാരമില്ലെന്ന് പറഞ്ഞു വെച്ച കാര്യമാണെങ്കിലും പരിഹാരമുണ്ടെന്ന് തെളിയിക്കുന്ന പുസ്തകമാണ്, പരിഹാരം വരുത്തുന്നവനാണ് ക്രിസ്തു യേശു. പരിഹാരമുണ്ടെന്ന് പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. അടുത്തത്, യേശു അവരോട് പരിഹാരം പറയുകയാണ്. എന്താണ് പരിഹാരം? പരിഹാരം പറയുന്നു, നീ സമ്പന്നനാകേണ്ടതിന്, നമ്മൾ വായിച്ച വാക്യം ഇതാണ്, നീ ഒരുകാലത്ത് സമ്പന്നനാകൂലടാ, നീ ഒരുകാലത്ത് നന്നാവൂലടാ, നീ എൻ്റെ ജീവിതം കൊണ്ട് കളഞ്ഞടാ, നീ ഇങ്ങനെ അഹങ്കാരം പറഞ്ഞ്, നീ വലിയ പൊങ്ങച്ചൻ പറഞ്ഞ്, നീ വലിയ ആളാന്ന് പറഞ്ഞ്, നിനക്കൊന്നിനും കുറവില്ലെന്ന് പറഞ്ഞ്, നീ സമ്പന്നനാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടാ, നീ ഗുണം വരില്ലടാ എന്നല്ല യേശു പറഞ്ഞത്. ഒരിക്കലും യേശു ആരെ നോക്കി അങ്ങനെ പറയില്ല. കാരണം മനുഷ്യൻ്റെ പ്രകൃതി ദൈവം അറിയുന്നു. അവനിതൊക്കെ പറയും, ഇതിനൊക്കെ വലുത് പറയും എന്ന്. ദൈവത്തെ വേണ്ടും വണ്ണം അറിയാത്തവൻ അഹങ്കാരവും പൊങ്ങച്ചവും തന്നെത്താൻ ഉയർത്തലുമൊക്കെ ആയിട്ട് സത്യത്തെ മറച്ച് യാഥാർത്ഥ്യങ്ങളെ പൊതിഞ്ഞുകെട്ടി അവൻ ഇങ്ങനെ നടക്കുന്നവനാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ടെൻഷനിലാകുന്നത്. നമ്മുടെ ആളുകളെ നമ്മളറിയുന്നില്ല, നമ്മുടെ പങ്കാളിയെ നമ്മളറിയുന്നില്ല, നമ്മുടെ മക്കളെ നമ്മളറിയുന്നില്ല, നമ്മുടെ അപ്പനെ വേണ്ടും വണ്ണം നമ്മളറിയുന്നില്ല, നമ്മുടെ അമ്മയുടെ സ്വഭാവം അറിയുന്നില്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അപ്പുറത്തെ കസേര ഇരിക്കുന്ന ആളെ നമ്മളറിയുന്നില്ല. നമ്മൾ അറിഞ്ഞാലെങ്കിൽ പല വഴക്കും ഒഴിവായാലും. കാരണം എന്താ, ഈയോട് പറഞ്ഞിട്ട് കഥയില്ല, ഇക്കടെ ഇപ്പോഴിപ്പോൾ പെട്ടുകിടക്കുന്ന ഇതിനകത്താണ്, ഇക്കടെ മൈൻഡ് ഇതാ, ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക എന്ന് നമ്മളറിഞ്ഞാൽ നമ്മൾ വെറുതെ പുറകെ നടന്ന് പ്രശ്നം ഉണ്ടാക്കില്ല, നമ്മൾ ടെൻഷനിലാകില്ല, നമ്മൾ വഴക്കിലേക്ക് എത്തത്തില്ല, നമ്മളെ തന്നെ പറഞ്ഞിട്ട് കഥയില്ല എന്ന് നമുക്കറിയാലോ. സ്തോത്രം. കരിങ്കല്ലിനോട് പോയി പറഞ്ഞാൽ എന്നെ ചെവിയുണ്ടോ, കേൾക്കുമോ? സ്തോത്രം. ഹൃദയം കല്ലിച്ചവരോട് ആത്മാർത്ഥത ചോദിച്ചാൽ കിട്ടുമോ? സ്തോത്രം. വെറും പാറക്കല്ല് പോലിരിക്കുന്ന ആളിൽ നിന്ന് സ്നേഹം കിട്ടും? ഇല്ല, അയാളെ മാറ്റിയെടുത്തേ പറ്റൂ, മാറ്റിയെടുത്തിട്ടേ പ്രതീക്ഷിക്കാവൂ. പക്ഷെ ദൈവത്തിൻ്റെയും കർത്താവിൻ്റെയും പ്രത്യേകത എന്താണെന്നറിയാമോ? കർത്താവിനറിയാം ഇവന് സംഭവം. സ്തോത്രം. കൈവിട്ട് നിൽക്കുക, ഇവൻ തന്നെ തന്നെ അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവൻ പറയുകയാണ്, ഇവനാണ് സ്വർഗത്തിൻ്റെ മുതലാളിയും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇവൻ സ്വർഗത്തിൽ പോകത്ത് പോലുമില്ല. ഇത് കർത്താവിനറിയാം. കർത്താവ് ഇത് അറിഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാൻ വന്നതല്ല, ഇവനോട് പരിഹാരം പറയാൻ വന്നതാണ്. എന്താ പരിഹാരം? നീ സമ്പന്നനാകേണ്ടതിന്. യേശു പറയുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് കൈവിട്ടാലും നീ അറിയാത്തതാണ് നിൻ്റെ വിഷയം. പക്ഷെ നീ ഇന്ന് അറിയിക്കുക. എന്താ അറിയിക്കുന്നേ? നിനക്ക് സമ്പന്നനാകാം, നിനക്കിതിൽ നിന്ന് മോചനം പ്രാപിക്കാം, നീ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് പരിഹാരം വരാം, നിൻ്റെ ചിന്താഗതി മാറ്റിയാൽ മതി, നിൻ്റെ കാഴ്ചപ്പാട് മാറ്റിയാൽ മതി, നിനക്ക് ഞാൻ ബുദ്ധി പറഞ്ഞു തരിക, നീ ആരാണെന്ന്, നിൻ്റെ നിലവാരം എന്താണെന്ന്, നിനക്കിപ്പോൾ പറ്റിയിരിക്കുന്ന എന്താണെന്ന് നീ മനസ്സിലാക്കിയാൽ മതി. ചില ആൾക്കാരുണ്ട്, ഈ കടം മേടിച്ച് ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്ന ആൾക്കാർ, അവർ സ്തോത്രം കടം മേടിച്ചു, അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലെന്നറിയാം, പിന്നെയും കടം മേടിക്കും, പിന്നെയും കടം മേടിക്കും. അപ്പോൾ പലിശക്കാരനല്ലാതെ എങ്ങനെ? അപ്പോൾ എന്ത് ചെയ്യും? അവരറിയുന്നില്ല ഇവർക്ക് പൊങ്ങി വരാൻ പറ്റത്തില്ല, ഒരു കയത്തിലേക്കാണ് പോകുന്നതെന്ന്. ഇത് തിരുത്താൻ സ്തോത്രം തന്നെത്താൻ ചിലപ്പോൾ രക്ഷപ്പെടാനായിരിക്കും ചെയ്യുന്നത്. മനസ്സില്ലാതെ വരുമ്പോൾ ദൈവം തമ്പുരാൻ ഇടപെടുകയാണ്. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പറയാൻ, തമ്പുരാൻ ഇടപെടുന്നു, നിനക്ക് സമ്പന്നനാകാം. ഞാൻ പറയുന്നത് മടിശീല നിറച്ച് കാശും കൊണ്ട് നടക്കുന്നതല്ല. സമ്പന്നത എന്ന് പറഞ്ഞ കാശ് മാത്രമല്ലല്ലോ, ലൈഫിന്റെ മൊത്തത്തിലെ വേദപുസ്തകം പറയുന്ന സമ്പന്നത. സ്തോത്രം. ഇപ്പൊ വേറൊരു വാക്യത്തിൽ യേശു പറയും, നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങളുടെ ദാരിദ്ര്യം നിമിത്തം ക്രിസ്തു ദരിദ്രനായി തീർന്നത് അറിയ. അപ്പോൾ അവിടെ സമ്പന്നത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കുറേ കാശ് നമുക്ക് കിട്ടാന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ മൊത്തത്തിലെ ഒരു ഐശ്വര്യ അനുഗ്രഹ പൂർണ്ണതയാണ് ബൈബിൾ പറയുന്ന സമ്പന്നത. ആ സ്ഥിതിയിലേക്ക് വരാം. എൻ്റെ കൂടെ ചിലപ്പോൾ ഐശ്വര്യം കണ്ടേക്കാം കേട്ടോ, പക്ഷെ പൈസ മാത്രമാണ് വിചാരിക്കരുത്. സമാധാനം, സ്വസ്ഥത, ആട്യത്വം, ദൈവത്തിൻ്റെ കൃപ, അഭിമാനം, സ്തോത്രം, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ബൈബിൾ പറയുന്ന സമ്പന്നത. അതെല്ലാം കൂടി കിട്ടുന്നതാണ് വിശ്വാസത്തിൽ സമ്പന്നരാകുക, ആത്മീകമായിട്ട് സമ്പന്നരാകുക എന്നൊക്കെ വചനത്തിനുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് സമ്പന്നത എന്ന് പറയുന്നത്. എന്താ പരിഹാരം എന്ന് പറയാം? 3 കാര്യങ്ങൾ പറഞ്ഞ് നിർത്താൻ കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? 3 കാര്യങ്ങൾ. നീ സമ്പന്നനാകേണ്ടതിന് എന്ത് വേണം? 3 കാര്യങ്ങൾ ചെയ്യണം. തീയിലൂതിക്കഴിച്ച പൊന്ന്, നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കാനുള്ള വസ്ത്ര വെള്ളയുടുപ്പ്,
കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള ലേപം, ഇത് നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം. അപ്പോൾ ഈ സഭ, കർത്താവിൻ്റെ അകത്ത് കയറിയ സഭ, ഇപ്പോഴും അകത്തായിരിക്കുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവർ തന്നെ ഈ ഇതെല്ലാം കളഞ്ഞു. ഈ എന്താ പറയുക, ഊതിക്കഴിച്ച പൊന്നും അല്ലെങ്കിൽ ഈ വെള്ളയുടുപ്പും ഇവരുടെ കണ്ണിൻ്റെ കാഴ്ചയല്ല, ഇവർ തന്നെ കളഞ്ഞു. അത് ആ ദൈവപുത്രനായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെല്ലാം സൗജന്യമായിരുന്നു. രക്ഷ സൗജന്യമാണ്, പരിശുദ്ധാത്മാവ് സൗജന്യമാണ്, സമാധാനം സൗജന്യമാണ്, നിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ ദൈവം നിനക്ക് സൗജന്യമായി തന്നതാണ്. അല്ലാതെ നീ കാശ് കൊടുത്ത് മേടിച്ചതല്ല, മറ്റൊന്നും ചെയ്തതല്ല, എല്ലാം സൗജന്യമാണ്. പക്ഷെ ദൈവം തമ്പുരാൻ തന്നത് നമ്മൾ കളഞ്ഞാൽ പിന്നെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കണം. വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുക എന്നാണ്, അല്ല. ചില കർത്തൃദാസന്മാർ പറയില്ലേ, ഇതിന് വില കൊടുത്തതാണ്. ചില അമ്മമാർ പറയില്ലേ, ഞാൻ വില കൊടുത്താണ് ഈ കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കാശ് കൊടുത്തെന്നല്ല എൻ്റെ അർത്ഥം, പിന്നെ കണ്ണീരും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം. അപ്പം ഞാൻ ഇങ്ങനെ ക്രോഡീകരിക്കാം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കാ വില കൊടുക്കേണ്ടത്? നാട്ടുകാർക്കും പ്രാർത്ഥിക്കുന്നവർക്കല്ല, എനിക്ക് എന്നോട് വിലയ്ക്ക് വാങ്ങാനാണ് പറഞ്ഞത്, യേശുവിൻ്റെ സന്നിധിയിൽ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്താം, നീ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ സമ്പന്നനാക്കാൻ യേശു തയ്യാറായി നിൽക്കുക. നിനക്ക് കാഴ്ചപ്പാട് തരാൻ, നിനക്ക് വെള്ളയുടുപ്പ് തരാൻ, ഊതിക്കഴിച്ച പൊന്ന് നിൻ്റെ കയ്യിലിരിക്കാൻ. ആ മൂലധനം ആരുടെ കയ്യിലിരിക്കുന്നോ അവൻ സമ്പന്നനാണ്. ഊതിക്കഴിച്ച പൊന്നൊക്കെ ക്രിസ്തുവിനെയാട്ടോ കാണിക്കുന്നേ, രക്ഷയാണ് കാണിക്കുന്നത്. വെള്ളയുടുപ്പ് കണ്ണിലെഴുതാനുള്ള സ്വതലേവൻ എന്ന് പറയുന്നത് കാഴ്ചപ്പാടിനെയാണ് കാണിക്കുന്നത്, വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ. അവൻ സമ്പന്നനാണ്, വചനം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, 1000 വട്ടം ബൈബിൾ വായിച്ചു, അവൻ സമ്പന്നനല്ല. ഇതിനകത്തെഴുതിയിരിക്കുന്ന സത്യം തിരിച്ചറിയണമെങ്കിൽ കണ്ണ് തെളിയണം. അപ്പോൾ ഇതെല്ലാം കിട്ടിയവൻ സമ്പന്നനാണ്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വില കൊടുത്താൽ കിട്ടും. എങ്ങനെ വില കൊടുക്കുക എന്ന് പറയുന്നത്? നീ ദൈവസന്നിധിയിൽ മുട്ടലിരിക്കണം, ഉപവാസത്തോളം പ്രാർത്ഥന. അങ്ങനെ വില കൊടുക്കുക എന്ന് പറയുന്നത്, വില കൊടുക്കുക എന്നുള്ള വാക്ക് തിരുവെഴുത്തിനകത്തുണ്ട്. അല്ല, കാശല്ല അതിൻ്റെ വിഷയം കേട്ടോ. വില കൊടുത്തു, കുറച്ച് നാൾ കഷ്ടം സഹിച്ചു, കുറച്ച് നാൾ നിന്ന് സഹിച്ചു, വില കൊടുത്തു, തീച്ചുളയിൽ കൂടെ കടന്നു പോകുന്ന സ്ഥിതി വന്നു. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടെങ്കിൽ ഞാൻ പറയാം, വില കൊടുത്തവരെ സമ്പന്നനാക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ അങ്ങനെ പറയാം ഇന്ന്. അതിനകത്തെ തിയോളജിക്കൽ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ വിടുക, എന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മീക വിഷയത്തിൽ വില കൊടുക്കാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ നിങ്ങളുടെ ചാർച്ചക്കാരുടെയും കുടുംബക്കാരുടെയും ഇടയിൽ വെച്ച് സമ്പന്നനാക്കും. കൊട്ടാരം തന്നിട്ടല്ല, വില കൂടിയ കാറ് തന്നിട്ടല്ല, നിങ്ങൾക്കൊരു പ്രത്യേക കാഴ്ചപ്പാട് തരും, നിങ്ങൾക്കൊരു തരം പ്രത്യേക ഡ്രസ് കോഡ് തരും, ദൈവം തരുന്ന ഒരു ആത്മീകതയുടെ അന്തസ്സ് തരും. നിങ്ങളുടെ കൈവശം മറ്റാരും കാണാത്ത സ്തോത്രം ഊതിക്കഴിച്ച പൊന്നു തരും സ്തോത്രം. ഇത് മൂന്നും കൂടി നിങ്ങളുടെ കൈ കിട്ടിയാൽ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. സാത്താന്യ ശക്തിക്ക് പോലും, നിങ്ങൾ സ്വർഗത്തിലും സമ്പന്നരാകും, ഭൂമിയിലും അഭിമാന താരങ്ങളാകും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. വില കൊടുക്കുന്നവരുണ്ട്, ഒത്തിരി കഷ്ടത്തിലൂടെ പ്രയാസത്തിലൂടെ പോകുന്നവരുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സന്തോഷത്തോടും ആഡംബരത്തോടും ജീവിക്കേണ്ട, അല്ലെങ്കിൽ അതുപോലെ പോകേണ്ടവർ, വില കൊടുക്കുക. നിൻ്റെ സ്വന്തം വീട്ടിൽ, നിൻ്റെ ഭർത്തൃഗൃഹത്തിൽ, നീ ചെന്ന രാജ്യത്ത് നീ വില കൊടുക്കുക. നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നഷ്ടമല്ല, വില കൊടുത്തവനെ സമ്പന്നനാക്കുന്ന ദൈവം ലവോദിക്യ സഭയുടെ വാതുക്കൽ നിന്ന് മുട്ടുന്നത് പോലെ നിൻ്റെ വീട്ടുവാതുക്കൽ വന്ന് നിൻ്റെ ഹൃദയ കവാടത്തിൽ മുട്ടുന്നു. ഞാൻ നിന്നെ ദരിദ്രനാക്കാന്നല്ല, ഞാൻ നിന്നെ സമ്പന്നനാക്കാം. വില കൊടുക്കാൻ തയ്യാറാണോ? സമ്പന്നനാക്കാം. പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആത്മീകതയിൽ സമ്പന്നരായവരെല്ലാം ചിലപ്പോൾ അവർ രക്ഷയിലേക്ക് വന്നപ്പോൾ അവരെ വീട്ടുകാർ ഒറ്റപ്പെടുത്തി, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, സ്വന്തം ഭർത്താവ് കൊല്ലുമെന്ന് പറഞ്ഞു, കാല് വെട്ടു എന്ന് പറഞ്ഞു, തല്ലുകൊണ്ടു, അടികൊണ്ടു, ആക്ഷേപിക്കപ്പെട്ടു, ബൈബിൾ പോലും വീട്ടിൽ നിന്ന് വായിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. കർത്താവേ, രഹസ്യത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയി, മൂളിഞ്ഞരങ്ങി ഉള്ളത്തിൻ്റെ ഉള്ളിൽ തേങ്ങിക്കൊണ്ട് വീട്ടുമുറിക്കകത്ത് പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഒരു വില കൊടുക്കലാണ്. അങ്ങനെ വില കൊടുത്തവരെല്ലാം കുഞ്ഞുങ്ങളെ നേടി, കുടുംബത്തെ നേടി, സമ്പന്നരായി. യേശുവേ, ഇന്നത്തെ ദൂതിനകത്ത് ദൈവാത്മാവ് പറഞ്ഞു തന്ന വാക്കുകൾ ഞാൻ അതുപോലെ കൈമാറുന്നു. ഒത്തിരി പേര് ഈ തിരുവചന പ്രകാരം ഇന്ന് മുറിവേറ്റും ചതവേറ്റും ഉള്ളു പൊള്ളിയും ദൈവസന്നിധിയിൽ ചില വിഷയങ്ങളിൽ ആക്ഷേപമേറ്റെടുത്തും പ്രാർത്ഥിക്കുന്നവർ വില മുടക്കുവാണല്ലോ. വില കൊടുക്കുന്നവരെ സമ്പന്നനാക്കുന്ന കർത്താവിൻ്റെ കയ്യിലേക്ക് എല്ലാവരും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.